വിദുരരുടെ ചോദ്യം തുടരുകയാണ്. സർവശരീരങ്ങളിലും വർത്തിക്കുന്ന ഈ ജീവനും വാസ്തവത്തിൽ അദ്വിതീയനായ ഭഗവാൻ തന്നെയാകുന്നു അല്ലോ? അപ്പോൾ ബ്രഹ്മസ്വരൂപനായ ജീവന് ആനന്ദഭ്രംശവും കർമ്മങ്ങൾ കൊണ്ടുള്ള ക്ലേശവും എങ്ങനെ സംഭവിക്കും? ജീവൻ എന്ന് പറയുന്നത് ഭഗവാൻ തന്നെയാണല്ലോ. അപ്പോൾ ഈ ഭഗവാൻ തന്നെയാണ് ജീവൻ എന്നുള്ളത് കൊണ്ട് ആ ജീവന് എങ്ങനെയാണ് ആനന്ദ ഭ്രംശം ഉണ്ടാവുന്നത്? എങ്ങനെയാണ് പ്രവൃത്തി ചെയ്താലുള്ള പ്രവൃത്തികൾ കൊണ്ടുള്ള ക്ലേശം ഉണ്ടാകുന്നത്? ഇത് ജീവന് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ എന്ന് പറയാൻ പറ്റില്ല. കാരണം ജീവൻ ഇതൊക്കെ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ ജീവൻ ഈശ്വരൻ തന്നെ ആയതുകൊണ്ട് ഭഗവാൻ, ഇതെന്താ ജീവൻ ഭഗവാൻ തന്നെയാണ് എന്ന് പറയാൻ കാരണം ഭഗവാനല്ലാതെ വേറൊന്നുമില്ല. അപ്പോൾ ജീവൻ ഭഗവാൻ തന്നെ ആയിരിക്കണം. വാസ്തവത്തിൽ അദ്വിതീയനായ ഭഗവാൻ തന്നെയാണ് ജീവൻ. അപ്പോൾ ജീവന് ആനന്ദഭ്രംശവും കർമ്മങ്ങൾ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രവൃത്തികൾ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ട്. അപ്പോൾ അത് ഭഗവാനും ഉണ്ടാവണ്ടേ? നേരത്തെ പറഞ്ഞു ഭഗവാൻ ഇതൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പം ഇതെങ്ങനെയാ യോജിക്കുക? ഈ അജ്ഞാന സങ്കടത്തിൽ അല്ലയോ അറിവുള്ള മഹാത്മാവേ, വിദ്വൻ, ഹേ വിദ്വൻ എന്നാണ് വിളിക്കുന്നത്. അറിവുള്ളവനെ, ഈ അജ്ഞാന സങ്കടത്തിൽ എൻ്റെ മനസ്സ് ഖേദിക്കുന്നു. ഞങ്ങളുടെ മനസ്സിലുള്ള ആ വലുതായ സംശയത്തെ ദൂരീകരിച്ചാലും, എൻ്റെ മനസ്സിലുള്ള സംശയത്തെ ദൂരീകരിച്ചാലും എന്നല്ല പറഞ്ഞത്, ഞങ്ങളുടെ മനസ്സിലുള്ള സംശയം, അതായത് ഇത് കേൾക്കുന്നവരുടെ ഉള്ളിലെല്ലാം ഈ സംശയം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ സംശയത്തെ ദൂരീകരിച്ചാലും എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഈ അജ്ഞാന സങ്കടത്തിൽ, ഈ അറിവില്ലായ്മയിൽ എനിക്ക് മനസ്സിലാവുന്നില്ല, അത് എന്നെ വല്ലാതെ സങ്കടപ്പെടുത്തുന്നു, എൻ്റെ ആ സങ്കടത്തിൽ മനസ്സ് വിഷമിക്കുന്നു. അല്ലയോ അറിവുള്ളവനെ, ഞങ്ങളുടെ മനസ്സിലുള്ള ആ വലുതായ സംശയത്തെ ദൂരീകരിച്ചാലും, ഇത് കേൾക്കുന്നവരുടെ ഉള്ളിലെല്ലാം ഉണ്ടാകാൻ സാധ്യതയുള്ള ഈ സംശയത്തെ ദൂരീകരിച്ചാലും. ശ്രീശുക ഉവാച. ശ്രീശുകൻ തുടർന്ന് പറയുകയാണ് കഥ പരീക്ഷിത് മഹാരാജാവിനോട്, ആ ഋഷിവര്യൻ ഇപ്രകാരം തത്വമറിയുവാൻ ആഗ്രഹിക്കുന്ന വിദുരരാൽ പ്രേരിതനായി ഭഗവാനിൽ തന്നെ മനസ്സുവെച്ചുകൊണ്ട് വാസ്തവത്തിൽ ചിരിക്കുവാൻ കാരണമില്ലെങ്കിലും പ്രസന്നമുഖനായി ചിരിക്കുന്നുവോ എന്ന് തോന്നും വണ്ണം മറുപടി പറഞ്ഞു. ഇത്ര ഗംഭീരായിട്ടാ പറയുന്നത് ശ്രീശുകൻ. ആ ഋഷിവര്യൻ ഇപ്രകാരം തത്വമറിയുവാൻ ആഗ്രഹിക്കുന്ന വിദുരരാൽ, വിദുരർ ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് അറിയാൻ വേണ്ടിയിട്ടാ, ധിക്കരിക്കാൻ വേണ്ടിയിട്ടല്ല. നേരെ മറിച്ചിട്ട് ഈ മൈത്രേയ മഹർഷിക്ക് ഈ ചോദ്യങ്ങൾക്കൊന്നും കൊടുക്കുവാൻ ഉത്തരങ്ങളില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹം വിദുരരെ നിശബ്ദനാക്കിയേനെ. എന്നോട് ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുകയും ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാൽ മതി എന്ന് പറഞ്ഞ് നിശബ്ദനാക്കിയതിനെ. ചില വിദ്വാൻമാരുണ്ട്, ചോദ്യങ്ങൾ ചോദിച്ചാൽ ഉടൻ തിരിച്ചു ചോദിക്കും, ഇതിനു മുമ്പ് പറഞ്ഞതെല്ലാം മനസ്സിലായോ, എന്നിട്ടാണോ ഈ ചോദ്യം ചോദിക്കുന്നത് എന്ന് ചോദിക്കും. ചോദ്യങ്ങൾ ചോദിക്കുന്നവരെ നിശബ്ദരാക്കുന്നവർക്ക് ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളില്ലാഞ്ഞിട്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. അവർക്ക് ഉത്തരങ്ങളില്ല, അതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. നേരെ മറിച്ച് മൈത്രേയ മഹർഷിയെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷയമേ അല്ല. വിദുരർക്ക് ഏത് അളവ് വരെ വേണമെങ്കിലും ചോദിക്കാം. വിദുരര് എങ്ങനെ ചോദിക്കുന്നു എന്ന് മൈത്രേയ മഹർഷി മനസ്സിലാക്കുന്നു. തത്വമറിയുവാൻ ആഗ്രഹിക്കുന്ന വിദുരരാൽ പ്രേരിതനായി. അപ്പോൾ വിദുരരുടെ ചോദ്യങ്ങൾ ചോദിച്ചപ്പം ഇദ്ദേഹത്തിൻ്റെ ഉത്തരം ഉരുത്തിരിഞ്ഞു വരിക. ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോഴേ ഉത്തരങ്ങൾ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് വിദുരരാൽ പ്രേരിതനായി. മറുപടി പറയാൻ പോകുന്നത് വിദുരരാൽ പ്രേരിതനായിട്ടാണ്. വിദുരൻ ചോദ്യങ്ങൾ ചോദിച്ചപ്പം ഉത്തരങ്ങൾ പുറത്തു വരികയാണ്.
ഭഗവാനിൽ തന്നെ മനസ്സ് വെച്ചുകൊണ്ട്, മനസ്സ് സദാ ഭഗവാനിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ, ഈ ഉത്തരം, വിദുരരുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തൻ്റെ പരിമിതമായ ബുദ്ധിയിൽ നിന്നോ അറിവിൽ നിന്നോ ഉരുത്തിരിഞ്ഞു വരുന്നതല്ല. വിദുരരുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പരമമായ തലത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്നതാണ്. ഒരുപക്ഷെ ഈ ചോദ്യങ്ങളൊന്നും മൈത്രേയ മഹർഷിക്കുണ്ടായിരുന്നിരിക്കില്ല. ശ്രീകൃഷ്ണ പരമാത്മാവിൽ നിന്ന് ഈ തത്വങ്ങൾ ഗ്രഹിക്കുന്ന സമയത്ത് മൈത്രേയ മഹർഷിക്ക് ഈ ചോദ്യങ്ങളൊന്നും ഉണ്ടായിരുന്നിരിക്കുകയില്ല. പക്ഷെ വിദുരരോട് പറഞ്ഞപ്പം വിദുരർക്ക് ചോദ്യം ഉണ്ടായി. അപ്പം ആ വിദുരരുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പരമമായ തലത്തിൽ നിന്നാണ്. ഈ അറിവിനെ മൈത്രേയ മഹർഷി പ്രാപിച്ചപ്പോൾ അദ്ദേഹം പരമമായ തലത്തിലേക്ക് ഉയർന്നു. അദ്ദേഹത്തിൻ്റെ മനസ്സ്, ബുദ്ധി എല്ലാം അതിലാണ് വ്യാപരിക്കുന്നത്. അവിടെ തന്നെ നിന്നുകൊണ്ട് മറുപടി പറഞ്ഞു എന്ന് പറഞ്ഞാൽ, ആ മറുപടി മൈത്രേയൻ്റെ പരമമായ ബുദ്ധിയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്നതല്ല, മറിച്ച് പരമമായ തലത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്നതാണ്. ആ ഉരുത്തിരിഞ്ഞു വരാൻ കാരണമെന്താ? തത്വമറിയുവാൻ ആഗ്രഹിക്കുന്ന വിദുരരുടെ ചോദ്യങ്ങളാണ് അതിന് കാരണമായിരിക്കുന്നത്. ആ ഋഷിവര്യൻ ഇപ്രകാരം തത്വമറിയുവാൻ ആഗ്രഹിക്കുന്ന വിദുരരാൽ പ്രേരിതനായി ഭഗവാനിൽ തന്നെ മനസ്സു വെച്ചുകൊണ്ട്, വാസ്തവത്തിൽ ചിരിക്കുവാൻ കാരണമില്ലെങ്കിലും പ്രസന്നമുഖനായി ചിരിക്കുന്നുവെന്നോ ചിരിക്കുന്നുവോ എന്ന് തോന്നും വണ്ണം മറുപടി പറഞ്ഞു. അദ്ദേഹം പ്രസന്നമുഖനായിട്ട് ചിരിക്കുന്നുണ്ടോ എന്ന് തോന്നുന്ന വിധത്തിൽ മറുപടി പറഞ്ഞു. ചിരിക്കുവാൻ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല എന്ന് പറഞ്ഞത് എന്തിനാ? വിദുരരുടെ ചോദ്യങ്ങളെ കളിയാക്കി ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു എന്നല്ല. കാരണം അങ്ങനെയും എടുക്കാം, ചിരിച്ചുകൊണ്ട്, അതായത് നിനക്കെന്തറിയാം വിദുരരെ എന്നുള്ള മട്ടിൽ ഒരു ചെറിയ പുഞ്ചിരിയോടുകൂടി മൈത്രേയ മഹർഷിക്ക് ഉത്തരം പറയാം. അങ്ങനെയാണ് പൊതുവെ സ്വബുദ്ധിയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വരുന്നതാണ് ഉത്തരങ്ങളെങ്കിൽ പലരും പറയുന്നത്. പക്ഷെ ഇവിടെ പരമമായതിലാണ് ഉരുത്തിരിഞ്ഞ് വരുന്നത്. അവിടെയാണ് മനസ്സ് വെച്ചത്, ഭഗവാനിൽ തന്നെയാണ് മനസ്സ് വെച്ചിരിക്കുന്നത്. അത് ആനന്ദ സ്വരൂപമാണ്. ആനന്ദം അനുഭവിക്കുമ്പം ഒരു ചെറിയ ചിരി മുഖത്ത് ഉണ്ടാവും. അതുകൊണ്ടാണ് പറഞ്ഞത്, വാസ്തവത്തിൽ ചിരിക്കുവാൻ കാരണമില്ലെങ്കിലും, വിദുരരുടെ ചോദ്യങ്ങളെ കളിയാക്കിയിട്ടുള്ള ചിരിയല്ല ഇത്, പ്രത്യേകിച്ചൊരു കാരണവും ഇല്ലെങ്കിലും പ്രസന്നമുഖനായി ചിരിക്കുന്നുവോ എന്ന് തോന്നും വണ്ണം മറുപടി പറഞ്ഞു. ചോദ്യങ്ങൾ കേട്ടപ്പം ഇന്നത്തെ പല ആചാര്യന്മാർക്കും കലിയിളകുന്നത് പോലെ കലിയിളകിയിട്ടല്ല ഉത്തരം പറഞ്ഞത്, ചിരിച്ചുകൊണ്ടാണ്, സന്തോഷത്തോടു കൂടിയാണ് മറുപടി പറഞ്ഞത്. മൈത്രേയ ഉവാച, മൈത്രേയൻ പറഞ്ഞു, നിത്യമുക്തനും ഈശ്വരാഭിന്നനുമായ ജീവന് ബന്ധവും തന്നിമിത്തമായ കൃപണതയും വരുന്നു എന്നുള്ളത് യുക്തി വിരുദ്ധമാണ്. വിദുരർ പറഞ്ഞത് ഇദ്ദേഹം അംഗീകരിക്കുകയാണ്. വിദുരരെ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഈ ജീവൻ എന്ന് പറയുന്നത് നിത്യമുക്തനും ഈശ്വരനും ആണ്. അപ്പോൾ ശരിക്കും ഈശ്വരനും നിത്യമുക്തനും തന്നെയാണ് ജീവൻ എന്നുള്ളത് കൊണ്ട് ആ ജീവന് ബന്ധം ഉണ്ടാവാൻ പാടില്ല. ബന്ധനം എന്ന് പറയുന്നത് പരിമിതിയാണ്, സ്വാതന്ത്ര്യമല്ല. അപ്പം ഈശ്വരനാകട്ടെ നിത്യമുക്തനാകട്ടെ ഒന്നിനാലും കെട്ടപ്പെടാത്തവൻ ആണ്. കെട്ടിയിട്ടാൽ കയറിൻ്റെ നീളമാണ് സ്വാതന്ത്ര്യത്തിൻ്റെ അളവ്. നമുക്ക് ആ കയറിൻ്റെ അറ്റം വരെ സ്വതന്ത്രമായിട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. കെട്ടുപാടുകളില്ലെങ്കിലോ സ്വതന്ത്രമായിട്ട് വിഹരിക്കാം. അപ്പം നിത്യമുക്തന് ബന്ധനം എങ്ങനെയാ വരിക? അത് വരാൻ പറ്റില്ല. അദ്ദേഹം ഈശ്വരനാണ്, അതുകൊണ്ട് അദ്ദേഹത്തിന് ദൈന്യത, കൃപണത വരാൻ പറ്റില്ല. അപ്പോൾ ബന്ധനമുണ്ടായാൽ ദൈന്യത ഉണ്ടാകും. ഇത് യുക്തിവിരുദ്ധമായ കാര്യമാണ്. ജീവൻ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത് യുക്തിവിരുദ്ധമായ കാര്യമാണ്. എന്നാൽ ഇത് സംഭവിപ്പിക്കുന്ന, ഈ യുക്തിവിരുദ്ധമായതിനെ സംഭവിപ്പിക്കുന്ന ശക്തി തന്നെയാണ് സർവീശ്വരൻ്റെ മായ എന്ന് പറയുന്നത്. ശരിയാണ്, ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല, പക്ഷെ ഇങ്ങനെ സംഭവിക്കുന്നു. അതിനെ മായ എന്നാണ് പറയുന്നത്. കൃത്യമായിട്ട് അത് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. നേരത്തെ പറഞ്ഞു ഈശ്വരൻ്റെ മാഹാത്മ്യത്തെ പറ്റി ഈശ്വരന് പോലും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്ന്. അപ്പം
ഇത് യുക്തിരഹിതമായത് തന്നെയാണ്. ആ യുക്തിരഹിതമായതിനെ പ്രകടമാക്കുന്നത് ഈശ്വരൻ്റെ മായാശക്തിയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന്, ഒരു ഇന്ദ്രജാലക്കാരൻ പെട്ടെന്ന് നമ്മുടെ മുമ്പിൽ ഒരു മഹാവൃക്ഷത്തെ അദ്ദേഹത്തിൻ്റെ ഇന്ദ്രജാല വിദ്യ കൊണ്ട് ഉണ്ടാക്കി കാണിക്കുകയാണെന്ന് വിചാരിക്കുക. അത് മായയാണ്, അത് മായാശക്തിയാണ്. കാരണം അത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നു, അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല. അത് പക്ഷെ ഇന്ദ്രജാലക്കാരൻ സംഭവിപ്പിക്കുന്നു, അത് അദ്ദേഹത്തിൻ്റെ മായയാണ്. നേരെ മറിച്ചിട്ടൊരു വിത്ത് കുഴിച്ചിട്ടിട്ട് അതിൽ നിന്നൊരു മഹാവൃക്ഷം ഉണ്ടാകുന്നത് ഒരു അത്ഭുതമല്ല, അത് സ്വാഭാവിക യുക്തിക്ക് നിരക്കുന്നതാണ്. അപ്പം സാധാരണ യുക്തിക്ക് നിരക്കുന്നതല്ല ഇത്, അത് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നതല്ല, അത് മായാശക്തിയുടെ വൈഭവമാണ്. ഈ ഒരു വിശദീകരണത്തിലൂടെ മൈത്രേയ മഹർഷി വിദുരരോട് ഇൻഡയറക്റ്റായിട്ട് പറയുന്നത്, മനുഷ്യൻ്റെ ഓർഡിനറി ഇൻ്റലിജൻസ് കൊണ്ട്, സാധാരണമായ ബുദ്ധി കൊണ്ട് ഇത് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അതായത് ഒരു റാഷണൽ മൈൻഡിന് ഇത് മനസ്സിലാവുകയില്ല. റാഷണൽ മൈൻഡ്, യുക്തി സഹമായ മനസ്സ് എപ്പോഴും ഡ്യുവാലിറ്റിയിൽ, ദ്വൈതഭാവത്തിൽ ആണ് നിൽക്കുക. നമ്മുടെ മിക്കവാറും എല്ലാവരുടെ മനസ്സും ഈ ദ്വൈത ഭാവത്തിൽ ആണ് നിൽക്കുന്നത്. നല്ലത് ചീത്ത, വെളുത്തത് കറുത്തത്, ഈ വെളിച്ചമുള്ളത് വെളിച്ചമില്ലാത്തത്, അങ്ങനെ ഭേദതലത്തിലാണ് നിൽക്കുന്നത്. ഭേദതലത്തിൽ നിൽക്കുന്ന മനസ്സുകൊണ്ട് അഭേദതലത്തിലുള്ളതിനെ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ബുദ്ധിയെ അതിക്രമിച്ചു പോയാൽ മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ. ഇത് മഹാമൗനത്തിൽ മാത്രമേ മനസ്സിൽ ആവുകയുള്ളൂ. ഇത് യുക്തി വിരുദ്ധമാണ്. ആ യുക്തി സാധാരണ ബുദ്ധിയുടേതാണ്. അതുകൊണ്ട് ഇതിനെ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ നിത്യമുക്തനും ഈശ്വരാഭിന്നനുമായ ജീവന് ബന്ധനവും കൃപണതയും ഒക്കെ വരുന്നത് മഹാമായയുടെ വൈഭവം കാരണമാണ്. എപ്രകാരം വാസ്തവത്തിൽ അർത്ഥമില്ലാതെ തന്നെ സ്വപ്നം കാണുന്നവന് തൻ്റെ ശിരസ് ഛേദിക്കപ്പെട്ടു എന്ന് കാണപ്പെടുന്നുവോ, അപ്രകാരം തന്നെ ഈ ബന്ധകാർപ്പണ്യാദികളെല്ലാം കാണപ്പെടുന്നു. സ്വപ്നത്തിൽ സ്വന്തം ശിരസ് പോയതുപോലെ ഒരു കാരണവുമില്ല, അർത്ഥമില്ല, ഒരു കാരണവുമില്ലാതെ, ഒരു അർത്ഥവുമില്ലാതെ സ്വപ്നത്തിൽ നമ്മൾ നമ്മുടെ ശിരസ് പോയതുപോലെ കാണുന്നു. പക്ഷെ വാസ്തവത്തിൽ നമ്മുടെ ശിരസ് പോയിട്ടില്ല, നമ്മുടെ ശിരസ് പോയതുപോലെ കാണുകയാണ് ചെയ്യുന്നത്. അതേപോലെയാണ് ഇത്. ഈ നിത്യമുക്തനും നിർവികാരനും നിർഗുണനുമായ പരമമായതിൽ അദ്ദേഹത്തിൻ്റെ തന്നെ സർഗശക്തി കാണിച്ചു കൊടുക്കുന്ന ഒരു കളിയാണ് ഈ പ്രപഞ്ചം. ഭഗവാന്റെ തന്നെ സർഗശക്തിയാണത്, സൃഷ്ടിശക്തിയാണത്. അതിനെയാണ് യോഗമായ എന്ന് പറയുന്നത്. ആ യോഗമായയുടെ വൈഭവം കൊണ്ട് കാണപ്പെടുന്നതാണ് ഇതെല്ലാം. കാരണം വാസ്തവത്തിൽ അർത്ഥമില്ലാതെ തന്നെ സ്വപ്നം കാണുന്നവന് തൻ്റെ ശിരസ് ഛേദിക്കപ്പെട്ടുവെന്ന് കാണപ്പെടുന്നുവോ, എപ്രകാരം അപ്രകാരം തന്നെ ഈ ബന്ധകാർപ്പണ്യാദികളെല്ലാം കാണപ്പെടുന്നു. ശരിക്കും ശിരസ് പോയാൽ പിന്നെ അത് കാണുകയല്ലോ. അപ്പോൾ തൻ്റെ ശിരസ് ഛേദിക്കപ്പെട്ടു എന്ന് കാണുമ്പോൾ അത് ശരിക്കും സംഭവിക്കുന്നതല്ല, അത് നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾ കാണുന്നത് മാത്രമാണ്. വെള്ളത്തിൽ പ്രതിബിംബിച്ച ചന്ദ്രന് മാത്രം ജലത്തിലുള്ള ഇളക്കം മുതലായ ധർമ്മങ്ങൾ എങ്ങനെ തോന്നപ്പെടുന്നുവോ, അപ്രകാരം തന്നെ ഈ ശരീരാദ്യഭിമാനിയായ ജീവനു മാത്രം ആ ശരീരാദി ധർമ്മങ്ങൾ തോന്നപ്പെടുന്നു. അപ്പം ഇതൊക്കെ യോഗമായയുടെ വൈഭവമാണ്. ഉദാഹരണങ്ങൾ കൊണ്ട് അത് സമർത്ഥിക്കുവാൻ ശ്രമിക്കുകയാണ് മൈത്രേയ മഹർഷി. യുക്തിരഹിതമായതിനെ യോജിപ്പിക്കുന്ന മഹാമായയുടെ വൈഭവത്തെ സാധാരണ അനുഭവങ്ങളിലൂടെ മനസ്സിലാക്കിച്ചു കൊടുക്കുവാൻ മൈത്രേയ മഹർഷി ശ്രമിക്കുകയാണ്. അങ്ങനെയാണ് ഒരു ഉത്തമനായ ഗുരു ചെയ്യേണ്ടത്. തൻ്റെ അടുത്ത് വരുന്നയാളുടെ ചോദ്യങ്ങൾക്ക് അയാളുടെ അനുഭവങ്ങളിൽ നിന്ന് തന്നെ ഉത്തരം പറഞ്ഞു കൊടുക്കുക.
അയാളുടെ അനുഭവങ്ങളിലൂടെ ഉത്തരം വെളിപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ ഇവിടെ പറയുന്നത് വെള്ളത്തിൽ പ്രതിബിംബിച്ച ചന്ദ്രന് മാത്രമാണ് ജലത്തിൻ്റെ ഇളക്കം, ശരിക്കും ചന്ദ്രന് ഒരു ഇളക്കമൊന്നുമില്ല. പക്ഷേ ഈ ഈ ഉപമകളിലെല്ലാം ഒരു ഭേദതലമുണ്ട്. സ്വപ്നം കാണുന്നവനുണ്ട്, ജലം ഉണ്ട്, ചന്ദ്രനുണ്ട്. അത് വാക്കുകളുടെ പരിമിതിയാണ്. വാക്കുകൾ ഭേദതലത്തിൽ പ്രവർത്തിക്കുന്നതാണ്. വാക്കുകളുടെ പരിമിതി ഇവിടെയെല്ലാം കാണാം. അപ്പം ഈ ഉദാഹരണങ്ങളിലൊക്കെ അതുകൊണ്ട് ആ പരിമിതി നമുക്ക് കാണാൻ സാധിക്കും. വെള്ളത്തിൽ പ്രതിബിംബിച്ച ചന്ദ്രന് മാത്രം ജലത്തിലുള്ള ഇളക്കം മുതലായ ധർമ്മങ്ങൾ എങ്ങനെ കാണപ്പെടുന്നുവോ അപ്രകാരം തന്നെ ശരീരാദ്യഭിമാനിയായ ജീവനു മാത്രം ആ ശരീരാദി ധർമ്മങ്ങൾ കാണപ്പെടുന്നു. ആ അവസ്ഥ, ജീവൻ്റെ ആ അവസ്ഥ, താൻ പരമമായതാണെങ്കിലും ബന്ധനത്തിനും കൃപണതയ്ക്കും ഒക്കെ വിധേയനാണ് എന്ന ആ അവസ്ഥ, അത് യോഗമായ വൈഭവം കാരണമുണ്ടാകുന്ന അവസ്ഥ, ആ അവസ്ഥ നിവൃത്തിധർമ്മം കൊണ്ട് ഭഗവതനുകമ്പയും അതുകൊണ്ട് ഭഗവാനിൽ ഭക്തിയുമുദിക്കുമ്പോൾ ആ ഭക്തി കൊണ്ട് പതുക്കെ പതുക്കെ നിവർത്തിക്കുന്നു. ആ ഒരവസ്ഥ നിവൃത്തിധർമ്മം കൊണ്ട് ഭഗവത് അനുകമ്പയുണ്ടാകും. അപ്പോൾ ആ ഭഗവത് അനുകമ്പ കൊണ്ട് ഭക്തിയുദിക്കും. ആ ഭക്തി കൊണ്ടാണ് നിവർത്തിക്കുക. അപ്പോൾ ഭക്തി ഉണ്ടാകുന്നത് എങ്ങനെയാണ് എന്ന് പറയുക, ഭക്തി കൊണ്ടാണ് അത് നിവർത്തിക്കുന്നത്. ആ ഭക്തി എങ്ങനെയാണ് നിവർത്തിക്കുന്നത്, ഭഗവത് അനുകമ്പ കൊണ്ട് ഭഗവാനിൽ ഭക്തിയുദിക്കുമ്പോൾ. ഭഗവത് അനുകമ്പ എങ്ങനെയാണ് ഉണ്ടാകുന്നത്, ഭഗവാന്റെ അനുകമ്പ ഉണ്ടാകുന്നത് നിവൃത്തിധർമ്മം കൊണ്ടാണ്. നിവൃത്തിധർമ്മം എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പം നമ്മൾ പ്രവൃത്തിധർമ്മത്തിലാണ്, നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം പുറത്തു പോയിട്ടാണ് കാര്യങ്ങൾ അന്വേഷിച്ച് പിടിച്ചു കൊണ്ടുവരുന്നത്. അത് അന്തർമുഖമാകുമ്പോൾ പുറത്തുള്ള കാഴ്ചകളൊക്കെ തന്നെയാണ് അകത്തുള്ളതും അകത്തുള്ളത് തന്നെയാണ് പുറത്തുള്ളതും. അപ്പോൾ പുറത്തേക്ക് ഇന്ദ്രിയങ്ങൾ മേയുന്നതിന് പകരം അത് അകത്തേക്ക് പതുക്കെ തിരിയുക, അതാണ് നിവൃത്തി ധർമ്മം. അങ്ങനെ അന്തർമുഖർ മുഖൻ ആകുമ്പോൾ, അന്തർമുഖത്വം ഉണ്ടാകുമ്പോൾ ആ അന്തർമുഖത്വം ഭഗവത് അനുകമ്പയെ ജനിപ്പിക്കും. ഭഗവാന് അന്തർമുഖരായവരോട് ഒരു അനുകമ്പ ഉണ്ടാകും. ആ അനുകമ്പ കൊണ്ട് ഭഗവാനിൽ ഭക്തി ഉദിക്കും. ഭഗവാനോട് അതിയായ പ്രേമം ഉണ്ടാകും. ആ ഭക്തി കൊണ്ട് ആ അവസ്ഥ പതുക്കെ 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 ഇല്ലാതെയാകുന്നു. അപ്പം ആദ്യം എന്ത് വേണം, താൻ ബന്ധനസ്ഥനാണ് എന്നും പരിമിതനാണ് എന്നും അതുകൊണ്ടാണ് തനിക്ക് ഈ ക്ലേശങ്ങളെല്ലാം ഉണ്ടാകുന്നത് എന്നും തിരിച്ചറിയണം. അതെങ്ങനെയാണ് തിരിച്ചറിയുക, ജീവിതത്തിലൂടെ. സശ്രദ്ധം ജീവിച്ചാൽ അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ മനസ്സിലാക്കിക്കഴിഞ്ഞാൽ പുറത്തേക്ക് മേയുന്ന ഇന്ദ്രിയങ്ങളെ പതുക്കെ അകത്തേക്കാക്കണം, അന്തർമുഖർ ആവണം. അപ്പം അകത്തേക്ക് നോക്കുമ്പം എന്തിനെയാ കാണുകയും കേൾക്കുകയും മണക്കുകയൊക്കെ ചെയ്യുക, തൻ്റെ തന്നെ ബോധത്തെ തൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് വിഷയമാക്കണം. അങ്ങനെ തൻ്റെ ബോധത്തെ ഇന്ദ്രിയങ്ങൾക്ക് വിഷയം ആക്കുമ്പോൾ ഭഗവാന്റെ അനുകമ്പ, ബോധത്തിൻ്റെ അനുകമ്പ ഉണ്ടാവും. ബോധം നമ്മുടെ ഇന്ദ്രിയങ്ങളെ അതുമായിട്ട് വീണ്ടും വീണ്ടും അടുപ്പിക്കുവാൻ ശ്രമിക്കും. അപ്പം ഇന്ദ്രിയങ്ങൾക്കും നമുക്കും എന്ത് ഉണ്ടാകും, ഭക്തി ഉണ്ടാകും ഭഗവാനിൽ. ഭഗവാൻ എന്ന് പറയുന്നത് ആ ബോധസ്വരൂപം, അതിൽ നമുക്ക് ഭക്തി ഉണ്ടാകും. ആ ഭക്തി കൊണ്ട് നമ്മുടെ പരിമിതികൾ ഇല്ലാതെ ആകും. സർവാന്തര്യാമിയും പരാത്പരനുമായ ഭഗവാനിൽ എപ്പോൾ സർവേന്ദ്രിയങ്ങളും ഏകാഗ്രമായി തീരുന്നുവോ അപ്പോൾ സുഷുപ്തിയെ പ്രാപിച്ചവൻ എന്ന പോലെ സർവക്ലേശങ്ങളും നിശേഷം നശിക്കുന്നു. ഇത് രണ്ടും ഒന്നും കൂടി നമുക്ക് കേൾക്കാം. നമ്മുടെ ജീവിതത്തിലൂടെ, നമ്മൾ സശ്രദ്ധമുള്ള ജീവിതത്തിലൂടെ നമ്മളുടെ പരിമിതികളെ നമ്മൾ തിരിച്ചറിയുകയാണ്. അത് നമ്മളിലൊരു വല്ലാത്ത ക്ലേശത്തെ ജനിപ്പിക്കുന്നു. ബഹിർമുഖങ്ങളായ ഇന്ദ്രിയങ്ങളെ നമ്മൾ അന്തർമുഖം ആക്കുന്നു. എന്നിട്ട് വൈവിധ്യമാർന്ന വിഷയങ്ങളെ കാണുന്നതിന് പകരം
അറിയുന്നതിന് പകരം ബോധത്തെ അറിയുവാൻ ശ്രമിക്കുന്നു. അപ്പോൾ ആ ബോധസ്വരൂപനായ ഭഗവാന് നമ്മളോട് അനുകമ്പയുണ്ടാകുന്നു, സ്നേഹമുണ്ടാകുന്നു. ആ സ്നേഹം നമ്മളിൽ ആ ബോധസ്വരൂപനായ ഭഗവാനോടുള്ള ഭക്തിയെ വളർത്തുന്നു. ഭക്തി എന്ന് പറഞ്ഞാൽ ഭഗവാന് നമ്മളോട് സ്നേഹമുണ്ടാകുന്നു, നമുക്ക് ഭഗവാനോട് പരമമായ പ്രേമം ഉണ്ടാകുന്നു. ആ പരമമായ പ്രേമം നമ്മളെ ആ പരിമിതികളിൽ നിന്ന് രക്ഷിക്കുന്നു. ക്രമേണ അതിൽ സർവാന്തര്യാമിയും പരാത്പരനുമായ ഭഗവാനിൽ സർവേന്ദ്രിയങ്ങളും എല്ലാ ഇന്ദ്രിയങ്ങളും ഏകമായ അഗ്രത്തോടു കൂടിയതായി തീരുന്നു. കണ്ണ് ബോധത്തെ കാണുന്നു, പരാത്പരനും അന്തര്യാമിയുമായ ബോധസ്വരൂപനെ കാണുന്നു. കാത് അതിനെ കേൾക്കുന്നു, മൂക്കതിനെ മണക്കുന്നു, നാക്കതിനെ രുചിക്കുന്നു, തൊക്ക് അതിനെ സ്പർശിച്ചറിയുന്നു. സ്പർശിച്ചറിയുക എന്ന് പറഞ്ഞാൽ അതിനോട് ഇൻറ്റിമസി ഉണ്ടാകുന്നു. ഇൻറ്റിമസി ഉണ്ടാക്കുന്ന ഒരു ഇന്ദ്രിയമാണ് തൊക്ക്. ബാക്കി എല്ലാ ഇന്ദ്രിയങ്ങളും കുറച്ച് ദൂരെ നിന്ന് പ്രവർത്തിക്കുന്നതാണെങ്കിൽ തൊക്ക് വളരെ അടുത്ത് പ്രവർത്തിക്കുന്നതാണ്, ഇൻറ്റിമസി ഉണ്ടാക്കുന്നതാണ്. അപ്പം അതുമായിട്ട് അതിനെ ഇൻറ്റിമസി ഉണ്ടാക്കുന്നു. എല്ലാ ഇന്ദ്രിയങ്ങളും അതിലേക്ക് തന്നെ ഏകാഗ്രമാകുന്നു. അപ്പോൾ സുഷുപ്തിയെ പ്രാപിച്ചവൻ എന്ന പോലെ, ഗാഢനിദ്രയിൽ ലയിച്ചിരിക്കുന്നവൻ എന്ന പോലെ, സർവക്ലേശങ്ങളും നിശേഷം ഇല്ലാതെയാകുന്നു. സ്വാഭാവികമായിട്ടും സംഭവിക്കുകയാണ്. ക്ലേശം ഇല്ലാതാക്കാനും മറ്റും ഒന്നും ചെയ്യണ്ട. സ്വന്തം ജീവിതത്തിലൂടെ തൻ്റെ പരിമിതിയെ തിരിച്ചറിഞ്ഞ് തൻ്റെ ബോധസ്വരൂപനിലേക്ക് തൻ്റെ ഇന്ദ്രിയങ്ങളെ ക്രമേണ തിരിച്ചാൽ ഇത് താനേ സംഭവിച്ച് കൊള്ളും. ഭഗവാന്റെ ഗുണഗണങ്ങളുടെ കീർത്തനവും ശ്രവണവും തന്നെ സർവക്ലേശങ്ങളെയും നിശേഷം നശിപ്പിക്കുന്നു. ഇതെങ്ങനെയുണ്ടാവുന്നത്? ഇതിനി എന്താ ചെയ്യേണ്ടത്? ഈ തിരിച്ചുവിടലും ഒക്കെ എങ്ങനെയാ സ്വാഭാവികമായിട്ട് സംഭവിക്കുക? ഭഗവാന്റെ ഗുണഗണങ്ങളുടെ കീർത്തനവും ശ്രവണവും തന്നെ സർവക്ലേശങ്ങളെയും നിശേഷം നശിപ്പിക്കുന്നു. ഈ ഇന്ദ്രിയങ്ങളുടെ അന്തർമുഖത്വമൊക്കെ ഭഗവാന്റെ കീർത്തനവും ശ്രവണവും കൊണ്ട് താനെ സംഭവിച്ചുകൊള്ളും. തൻ്റെ പരിമിതിയെ ജീവിതത്തിലൂടെ തിരിച്ചറിഞ്ഞ് അന്തർമുഖൻ ആകുന്നത് എങ്ങനെയാണ് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. തൻ്റെ ജീവിതത്തിലൂടെ പരിമിതിയെ തിരിച്ചറിഞ്ഞു, ഇനി അന്തർമുഖരാവണം. അതെങ്ങനെയാ? അതിന് ഭഗവാന്റെ ഗുണഗണങ്ങളുടെ കീർത്തനവും ശ്രവണവും തന്നെ മതി. തൻ്റെ ജീവിതത്തിലൂടെ തൻ്റെ കഴിവുകളുടെ പരിമിതിയെ തിരിച്ചറിയുമ്പോൾ, അങ്ങനെ തിരിച്ചറിയുവാൻ നമ്മളെ സഹായിക്കുന്നതാണ് പ്രതിസന്ധികൾ. പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ പരിമിതികളെ നമ്മൾ തിരിച്ചറിയുക. പരിമിതികളെ തിരിച്ചറിയുന്ന സമയത്ത് പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മൾ ഇതി കർത്തവ്യതാമൂഢരായി തീരും. എന്താ ചെയ്യേണ്ടത് എന്നൊരു പിടിപാടും ഇല്ലാത്തവരായി തീരും. അപ്പോൾ ഭഗവാന്റെ ഗുണഗണങ്ങളുടെ കീർത്തനവും ശ്രവണവും നമ്മളെ അകത്തേക്ക് നയിക്കും, അന്തർമുഖത്വത്തിലേക്ക് നയിക്കും. ആ അന്തർമുഖത്വം ഭഗവാന് നമ്മളോട് അനുകമ്പയെ ഉണ്ടാക്കും, നമ്മളിൽ ഭഗവാനോട് പരമമായ പ്രേമത്തെ ഉണ്ടാക്കും. ഭഗവാനോട് പരമമായ പ്രേമം ഭക്തി ഉണ്ടാകുമ്പോൾ നമ്മുടെ പരിമിതികളും ക്ലേശങ്ങളും എല്ലാം താനെ ഇല്ലാതെയാകും. ഭഗവാന്റെ ഗുണഗണങ്ങളുടെ കീർത്തനവും ശ്രവണവും തന്നെ സർവക്ലേശങ്ങളെയും നിശേഷം നശിപ്പിക്കുന്നു. അപ്പോൾ പിന്നെ അവിടുത്തെ ശ്രീപാദാരവിന്ദങ്ങളിലെ പരാഗത്തിൽ രതി മനസ്സിലുറച്ചാൽ ക്ലേശങ്ങളെ നശിപ്പിക്കുമെന്ന് വിശിഷ്യ പറയണമോ? പറയുകയും കീർത്തിക്കുകയും ശ്രവിക്കുകയും ചെയ്താൽ തന്നെ അത് സംഭവിക്കും. അപ്പോൾ മനസ്സ് ഭഗവാനിൽ തന്നെ ഉറപ്പിച്ചാൽ ക്ലേശങ്ങൾ നശിക്കുമെന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ? പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യം ഇല്ല. അതായത് ഭഗവാന്റെ കീർത്തനങ്ങളും ഭഗവാനെ കീർത്തി ഗുണഗണങ്ങളെ കീർത്തിക്കുകയും ഭഗവാന്റെ ഗുണഗണങ്ങൾ ശ്രവിക്കുകയും ചെയ്യുമ്പോൾ അന്തർമുഖത്വം ഉണ്ടാകും. അന്തർമുഖത്വം ഉണ്ടാകുമ്പോൾ ക്രമേണ മനസ്സ് ഭഗവാനിൽ തന്നെ നിലകൊള്ളും. അപ്പോൾ താനേ ക്ലേശങ്ങളെല്ലാം
ഇല്ലാതെയായി കൊള്ളും. അതുകൊണ്ട് ഭഗവാന്റെ ഗുണഗണങ്ങളെ കീർത്തിക്കുകയും ശ്രവിക്കുകയും വേണം. അത് ചെയ്താൽ ക്രമേണ മനസ്സ് ഭഗവാനിലുറയ്ക്കുകയും എല്ലാ ക്ലേശങ്ങളിൽ നിന്ന് നമ്മൾ മുക്തരാവുകയും ചെയ്യും.